ഗുരുവായൂരിൽ പടിഞ്ഞാറേ നടയിൽ ആന ഇടഞ്ഞു. ദാമോദർ ദാസ് എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ഗുരുവായൂർ കേശവൻ അനുസ്മരണത്തിനെത്തിച്ച് മടങ്ങും വഴിയാണ് സംഭവം. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, എപ്പോഴാണ് ഈ സംഭവം? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ആനയെ ഈ ഗുരുവായൂർ കേശവൻ അനുസ്മരണ പരിപാടി നടന്നിരുന്നു. ഇതിൻ്റെ ഘോഷയാത്രയിലാണ് ഈ ആനയെ പങ്കെടുപ്പിച്ചത്. ദാമോദർദാസ് എന്ന കൊമ്പനെയാണ് പങ്കെടുപ്പിച്ചത്. ഇത്തരത്തിൽ 15 ആനകളുണ്ടായിരുന്നു ഈ ചടങ്ങിന്. ഈ ചടങ്ങിന് ശേഷം ആനകളെ തിരിച്ച് ആനക്കോട്ടയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പടിഞ്ഞാറേ നടയിൽ വെച്ച് ആന ഇടഞ്ഞിരിക്കുന്നത്. ഇത് ഏറെ നേരം പരിഭ്രാന്തി പരത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി, വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. മാത്രമല്ല, ഈ അവിടെ കൂട്ടിയിട്ടിരുന്ന പൈപ്പ് ഉൾപ്പെടെ ആനയെ ചവിട്ടി പൊട്ടിക്കുന്ന നിലയുണ്ടായി. പക്ഷേ ഇപ്പോൾ നിലവിൽ രംഗം ശാന്തമാണ്. ആനയെ തളയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, നിയന്ത്രണ വിധേയം എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് അരമണിക്കൂറോളം ഇത്തരത്തിൽ പരിഭ്രാന്തി അവിടെ നിലനിന്നിരുന്നു. കാരണം ഈ ഏകാദശി നടക്കുകയാണ്, വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹമുണ്ട്. സ്വാഭാവികമായും അത് മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രത, മറ്റ് ആനപ്പാപ്പന്മാരും ഒപ്പം തന്നെ ദേവസ്വത്തിൻ്റെ ഭാരവാഹികളും പോലീസും എല്ലാം ചേർന്ന് ആളുകളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുകയും കൃത്യമായ രീതിയിലുള്ള ക്രമീകരണം ഒരുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഈ ദാമോദർദാസ് എന്ന് പറയുന്ന കൊമ്പൻ നേരത്തെ ഏതാണ്ട് 1 മാസം മുമ്പ് ഒരു ഫോട്ടോഷോട്ടിന് ഇടയിൽ വെച്ച് ആന ഇടയുന്നൊരു സംഭവം കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. ആ ആന തന്നെയാണ് അത്. അന്ന് ഇടഞ്ഞ് പാപ്പാൻ്റെ മുണ്ട് പറിച്ചെടുത്ത ആ ആന തന്നെയാണ്. അന്ന് പാപ്പാൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അതേ ആന തന്നെയാണ് ദാമോദർദാസ്. ആനയാണ് ഇപ്പോൾ വീണ്ടും ഇടഞ്ഞിരിക്കുന്നത്. വേണു, സുർജിത്ത് അയ്യപ്പത്താണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ആന ഇടഞ്ഞു. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്.